രണ്ടാമത് നമ്മൾ ചോദിച്ചതാണ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ടിപ്സാണ് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഒന്നാമത്തേതാണ് സെറ്റ് യുവർ ഗോൾ ക്ലിയർ നമ്മുടെ ഉദ്ദേശം എന്താണോ അത് ക്ലിയർ ആക്കി വെക്കുക ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കൾസ് ഒബ്വിയസ്ലി നമ്മുടെ മുന്നിലേക്ക് വരും ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റാമർ സ്റ്റാമറായിപ്പോകും വാക്കുകൾ കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ലേൺ ചെയ്യുന്നതെങ്കിൽ നമ്മളേക്കാളും മറ്റുള്ളവർ നന്നായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്താൻ പറ്റാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഗോൾ എന്ത് ചെയ്യുക ആക്കി വെക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കണം ഇംഗ്ലീഷിൽ മറ്റുള്ളവരോട് ഇൻട്രാക്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ഗോളെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് എഫേർട്ട് ഇടണം രണ്ടാമത് പറഞ്ഞതാണ് ബിൽഡ് അ സ്ട്രോങ് ഫൗണ്ടേഷൻ സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക ഫൗണ്ടേഷൻ ആണ് അതായത് അടിത്തറ ഏതൊരു സാധനം നമ്മൾ പഠിക്കുമ്പോഴും നമ്മളെ ഫൗണ്ടേഷൻ എപ്പോഴും ക്ലിയർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളത് ഹെല്പ്ഫുള്ളാക്കുള്ളൂ അപ്പം നമ്മളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുക അതായത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിഷ്യലി ലേൺ ചെയ്യുക അതായത് ഗ്രാമർ മുഴുവൻ അരച്ചു കലക്കി കുടിക്കണം എന്നല്ല പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ ത്രീ സിക്സ്റ്റി ഫൈവ് ചാലഞ്ച് പോകുന്നുണ്ട് അതിൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ആക്ച്വലി ഭയങ്കര ആണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്നുള്ള സാധനം ക്ലിയർ ആക്കാനും ലാംഗ്വേജിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ പ്രശ്നം എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും അടുത്തതാണ് പ്രാക്ടീസ് റെഗുലർലി നമ്മൾ ഏതൊരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഏത് ഭാഷയായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണെങ്കിലും ഒരു കൊളീഗിൻ്റെ കൂടെയാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ തന്നെ ഫ്രീ ടൈമിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒരു ദിവസം നടന്ന കാര്യങ്ങളൊക്കെ വെറുതെ എന്ത് ചെയ്യുക ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം പെർഫെക്റ്റ് ആവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കിട്ടുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അടുത്ത നമ്മൾ പറഞ്ഞതാണ് യൂസ് ലാംഗ്വേജ് ലേണിംഗ് റിസോഴ്സസ് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഡിഫറൻറ്റ് റിസോഴ്സസ് ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആണ് അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽസ് ഇപ്പോൾ നമുക്ക് തന്നെ കാബുലറീസ് ചലഞ്ചസ് പോകുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ചലഞ്ചസ് പോകുന്നുണ്ട് ഇതൊക്കെ ആക്ച്വലി നമുക്ക് ലാംഗ്വേജ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സസിനെ മാക്സിമം കളക്ട് ചെയ്ത് അത് യൂസ് ചെയ്യുക ഒരുപാട് റിസോഴ്സസ് ജസ്റ്റ് കളക്ട് ചെയ്ത് വെച്ച് അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല നമ്മൾ എന്തൊരു ചെറിയ റിസോഴ്സ് ആണ് കിട്ടുന്നതെങ്കിലും അത് മാക്സിമം നമ്മുടെ ഡെയിലി കോൺവെർസേഷൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത്തരം റിസോഴ്സ് ഏതൊരു ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക അടുത്തു പറഞ്ഞ കാര്യമാണ് ഇമ്മേഴ്സ് ഇമ്മാർ സെൽഫ് ഇമ്മാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭാഷ പഠിക്കുകയാണ് ഇംഗ്ലീഷ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഇംഗ്ലീഷു ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സറൗണ്ടിംഗ് സറൗണ്ടിങ്ങിലൊക്കെ കുറച്ചും കൂടെ നമ്മൾ ആക്കുക അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റിയ ഒരു കോമൺ കാര്യമാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ ചിലർ കളിയാക്കും ഓ ഒരു വലിയ ഇംഗ്ലീഷ് ആയിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ കളിയാക്കുക ഒരുപാട് തെറ്റുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു മാറി നമുക്ക് ലാംഗ്വേജ് പഠിക്കാനും നമ്മളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുന്ന ആൾക്കാരിലേക്ക് നമ്മൾ എന്തു ചെയ്യുക കുറച്ചും കൂടെ അടുക്കുക